നമസ്കാരം. മരച്ചിനിയിൽ നിന്നും മദ്യമുണ്ടാക്കാൻ ധനമന്ത്രി ബാലഗോപാൽ 2 കോടി വീക്കിവെച്ചതോടെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവം. കപ്പയുടെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നതാണ്. പേരെന്തു തന്നെയായാലും ഇനി ഇവൻ നയിക്കും മദ്യ വ്യവസായത്തെ. ജനങ്ങളുടെ പ്രിയപ്പെട്ട മരച്ചിനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രസീൽ കേരളത്തിന് അന്യമല്ല. കാൽപന്തുകളിയെയും പെലയെയും നെഞ്ചിലേറ്റിയ മലയാളം ദക്ഷിണാമേരിക്കയിലെ ഈ വലിയ രാജ്യത്തിനു നിന്നും കടമെടുത്തതാണ് മരച്ചിനി. പലപ്പോഴും ചോറിന് പകരക്കാരനായി പോലും മരച്ചിനിയെ മലയാളികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്നു. ലോകമഹായുദ്ധവും ഭക്ഷ്യക്ഷാമവും കേരളം മറികടന്നതും വിദേശിയായ ഈ കിഴങ്ങുവിളയിലൂടെയാണ്. പ്രാതൽ മുതൽ ഏത് സമയത്തും കഴിക്കാവുന്ന ഭക്ഷണം. കേരളത്തിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും നമ്മുടെ രുചിക്കും ഇണങ്ങുന്ന മരച്ചിനി അതിനാൽ തന്നെ മലയാളിക്ക് വിദേശിയല്ല. പല പേരുകളിൽ പല രുചികളായി പരീക്ഷിച്ച ഈ ഭക്ഷ്യവിള കേരളത്തിൽ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷണമാണ് ചോറ്. 1880-85 കാലഘട്ടത്തിൽ കേരളം കടുത്ത ധാന്യക്ഷാമത്തിലായി. തൻ്റെ പ്രജകളുടെ വിശപ്പടക്കാൻ അന്ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ പല ഉപായങ്ങളും അന്വേഷിച്ചു. സസ്യശാസ്ത്രജ്ഞൻ കൂടിയായിരുന്ന രാജാവിൻ്റെ സഹോദരൻ വിശാഖം തിരുനാൾ രാമവർമ്മയാണ് നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ തിരുവിതാംകൂറിന് മരച്ചിനിയെ പരിചയപ്പെടുത്തിയത്. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്തെത്തിയ കേണൽ ഓൾക്കോട് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ മരച്ചീനി കൃഷി ചെയ്യണമെന്ന് വിശാഖം തിരുനാളിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം കപ്പൽ മാർഗം മരച്ചീനി എത്തിച്ചു. എന്നാൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ കിഴങ്ങുവർഗത്തെ കൃഷിനിലത്തിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾ ആദ്യം മടിച്ചു നിന്നു. മരച്ചീനി വിഷമില്ലാത്ത സ്വാദിഷ്ടമായ ഭക്ഷ്യവിളയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊട്ടാരം വക പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന മരച്ചിനിയുടെ തണ്ട് ഒടിച്ചുകുത്തി മുളപ്പിച്ചു. നന്നായി കഴുകി വേവിച്ച് കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും രാജാവ് പ്രജകളെ അറിയിച്ചു. എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നും വിശാഖം തിരുനാൾ തൻ്റെ ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ വിവരിച്ചു നൽകി. പിന്നീട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട രുചിയായി കപ്പയും കപ്പ വിഭവങ്ങളും മാറുകയായിരുന്നു. ഇതിനെല്ലാം ഉപരി 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ബർമ്മയിൽ നിന്ന് കേരളത്തിലേക്ക് അരിയെത്താതെ പ്രതിസന്ധിയിലായപ്പോഴും മരച്ചീനിയായിരുന്നു വിഷപ്പടക്കിയത്. കേരളത്തിൽ പല പേരുകളാണ് മരച്ചീനിക്കുള്ളത്. മാനിഹോട്ട് എസ്കുലാൻഡ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. എന്നാൽ തെക്കുനിന്ന് വടക്കോട്ട് പോകുമ്പോൾ വെവ്വേറെ മലയാളം പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ കപ്പ പോഷകഗുണം കുറഞ്ഞ ഒരു ആഹാര വസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത്. കപ്പയിലെ കട്ട് ആണ് ഭക്ഷ്യവസ്തു എന്ന നിലയിലുള്ള ഒരു പോരായ്മ. പച്ചക്കപ്പയിൽ ലിനാമാറിൻ, ലോട്ടയുസ്ത്രാലിൻ എന്നീ 2 ഗ്ലൈക്കോസൈഡുകളാണ് പ്രധാനമായി ഉള്ളത്. ഇവയിൽ നിന്ന് ഹൈഡ്രോസയനിക് ആസിഡ് അല്പാംശമായി ഉണ്ടാകുന്നതാണ് കപ്പയിലെ കട്ട്. തിളപ്പ് ചൂറ്റുമ്പോൾ ഈ വിഷാംശം ഏറെക്കുറെ മാറ്റപ്പെടുകയും ചെയ്യുന്നു. കൃത്രിമ വളം ചേർത്ത് കൃഷി ചെയ്യുന്ന കപ്പയിലാണ് കട്ടിൻ്റെ അംശം ഏറെയും കാണപ്പെടാറ്. എന്നാൽ ചാരം വളമായി ചേർത്തുണ്ടാകുന്ന കപ്പയിൽ കട്ടിൻ്റെ അംശം വളരെ കുറവായിരിക്കും. കേരളത്തിൽ കപ്പ കൃഷിക്ക് 150 വയസ്സ് പ്രായമുണ്ട്. നെടുമങ്ങാടൻ അരിയൻ, കയ്യാലച്ചാടി, സിംഗപ്പൂർ വെള്ള, ഏത്തയ്ക്ക പുഴുക്കൻ, കോഴ, നഞ്ചുവെള്ള, മുളമൂടൻ വെള്ള തുടങ്ങി നിരവധി മരച്ചീനി ജനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ഇവയുടെ പേരുകളിലും വ്യത്യാസം വരുന്നു എന്നു മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.